ഉസ്താദുമാരെ ആദരണീയരായ വിധികർത്താക്കളെ ശബ്ദം ശ്രവിക്കുന്ന ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ മഹത്തോരത്തിൻ്റെ ഈ വേദിയിൽ നിങ്ങളുമായി ഫലസ്തീൻ കുരുന്നുകൾക്ക് നീതി അറ്റോ എന്ന വിഷയത്തിൽ സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നാദൻ തോഫയ്ക്ക് നൽകുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ലോകത്തെ ഒട്ടാകെ ആശങ്കയിൽ ആഴ്ത്തുന്ന ഒരു മാരക വിപത്താണ് യുദ്ധം ഈ സമയത്തും ഉക്രൈനും ഫലസ്തീനുമെല്ലാം ജന ജന കോടികൾ യുദ്ധക്കെടുതിയാൽ പുറത്തു മുട്ടുകയാണ് നാമെല്ലാം ദൈനംദിനം വേദനാജനകമായ വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് പെറ്റു വീണ ഉടനെ തന്നെ കുട്ടികളെ കൊല്ലുന്നതാ കുറേശികൾ ചെയ്തു തന്നെയല്ലേ ഇസ്രായേലിനും ചെയ്തത് ഹിറ്റ്ലറിൻ്റെ കാലം ഹിറ്റ്ലറിൻ്റെ കാലത്തിന് ശേഷം ജീവചവങ്ങളായി തേണ്ടി നടന്നിരുന്ന ഇസ്രായേലർക്ക് അഭയം കൊടുത്തത് ഫലസ്തീനുകളായിരുന്നു അതിനു അതിനുശേഷം ഇപ്പോൾ ഇതാ ഫലസ്തീനെ തന്നെ ആക്രമിച്ചു കീഴ്പ്പെടുത്തതാണ് ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റലുകളിലും മറ്റു അഭയ കേന്ദ്രങ്ങളിലും താമസിക്കുന്ന പാവപ്പെട്ട ജനങ്ങളെപ്പോലും ഇസ്രായേലി നിഷ്ഠൂരമായി വധിച്ചുകൊണ്ടിരിക്കുകയാണ് മതിയായ ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ ജനങ്ങളുടെ കണ്ണുതീർ സോഷ്യൽ മീഡിയയിൽ ദിനം കാഴ്ചയാണ് സ്വന്തം അമ്മയുടെ മഠത്തിൽ മുലപ്പാൽ കുടിക്കേണ്ട പ്രായത്തിൽ കുട്ടികൾ കേൾക്കുന്നത് ബോംബെയറിൻ്റെയും വെടിയൊച്ചകളുടെയും ആരവങ്ങളാണ് അവയവങ്ങൾ നഷ്ടപ്പെട്ട നിലയിലും സംരക്ഷിക്കാൻ ആരും എത്രയെത്ര ബാല്യങ്ങളാണ് ഫലസ്തീനിൽ ഒറ്റ ഒറ്റാഹുർമ ഒരു നാട്ടിൽ ആരെങ്കിലും അഴിമതിക്കോസാതെയോ ഒരു ആത്മാവിനെ കൊന്നാൽ അതവൻ മുഴുവൻ മനുഷ്യരാശയെയും കൊന്നതുപോലെയാണ് ആരെങ്കിലും ഒരു ജീവൻ രക്ഷിച്ചാൽ അവൻ മുഴുവൻ മനുഷ്യരെയും രക്ഷിച്ചതുപോലെയാണ് നോക്കൂ എത്ര മഹത്തരമാണ് കുറാൻ്റെ ബോധനം പക്ഷെങ്കിൽ കുറാ ആൻ്റെ ബോധനത്തിനെ പൂർണ്ണമായും തള്ളി തള്ളുന്നതാണ് ഇസ്രായേലിൻ്റെ പ്രവർത്തനം ജനിക്കാനും ജീവിക്കാനുമുള്ള അവകാശം അവർ നിഷേധിക്കുന്നു വിദ്യ നുകരേണ്ട വിദ്യാലയങ്ങൾ പോലും അവർ ഉന്മൂലനം ചെയ്യുകയാണ് പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ വേണ്ടി വിദ്യാലയങ്ങളിൽ ചുമരുകൾ അങ്ങിങ്ങായി ചി അങ്ങിങ്ങായി ചിഹ്നം ഭിന്നായി ചെതറിക്കൊടുക്കുന്ന കാഴ്ചയാണ് നാം കൺ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫലസ്തീനിലെ കുട്ടികളുടെ മൗലികാവകാശങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നു അന്താരാഷ്ട്ര നിയമങ്ങളുടെ പരിരക്ഷയും അവർക്ക് ലഭിക്കുന്നില്ല ഐക്യരാഷ്ട്ര സഭയുടെ നീ യുദ്ധ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇസ്രായേലുള്ള ആക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗസയിൽ ഇസ്രായേലുള്ള ആക്രമണത്തിൽ ഈ മുന്നൂറ്റി അറുപത്തി ഒൻപത് ദിവസം തികയുന്ന ഇന്നത്തേക്ക് നാൽപ്പത്തി മരണങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ പതിനേഴായിരവും കുട്ടികളാണ് രണ്ടായിരത്തി ഒരുന്നൂറ് പേർ രണ്ട് വയസ്സ് തികയാതെ കുരുന്നുകളാണ് ഇസ്രായേലിന്റെ മനസ്സിൽ യുവാക്കളെന്നോ മുതിർന്നവരെന്നോ കുട്ടികളെന്നോ സ്ത്രീകളെന്നോ ഒന്നൊന്നുമില്ല അവരുടെ മനസ്സിൽ ഫലസ്തീനിൽ ജനിച്ചോ അവൻ മര മരണപ്പെടണമെന്നതാണ് അവരുടെ മനസ്സിൽ മുഴുവനുള്ള ചിന്ത എങ്ങനെ ഈ കുട്ടികളെ നമുക്ക് രക്ഷിക്കാൻ കഴിയുമെന്ന ചിന്ത വളരെ ചോദ്യം വളരെ പ്രസക്തമാണ് മാത്രമല്ല റിപ്പോർട്ടുകൾ പറയുന്നു ഫലസ്തീനിലെ കുട്ടികൾ ലൈംഗികമായി അതിക്രമിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ശാരീരികവും സാമൂ സാമൂഹികവും മാനസികവുമായ സുസ്ഥിരവും കൂടി വികാസം പ്രവണതകളുടെ കുട്ടികളുടെ അവകാശത്തെയും ഇസ്രായേൽ നിഷേധിക്കുന്നു കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടുന്ന സംഘടനയെ പിന്തുണക്കുകയാണ് ആദ്യത്തെ മാർഗം മാത്രമല്ല കുട്ടികളുടെ ഉള്ളിൽ രാജ്യത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും യഥത്തിനെയും പേരിൽ അവബോധം ഉണ്ടാക്കുക എന്നത് മറ്റൊരു മഹത്തായ കാര്യമാണ് ഇസ്രാ ഈ ഒരു വിദ്യ വിദ്യാലയം തകർക്കലിലൂടെയും വിദ്യാർത്ഥികളെ തടങ്കിലാക്കുന്നതിലൂടെയും ഇസ്രായേൽ നടത്തുന്നത് ഇന്നേവരെ എവിടെയും കാണാത്ത ഒരു അധ്യായമാണ് നമുക്ക് വായിക്കാൻ കഴിയും അള്ളാഹുത്ത ആല ഇസ്രായ് ഇസ്രായേലുകളുടെ കെയ്ബാനത്തിൽ നിന്നും ഫലസ്തീനുകളെ രക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു കുട്ടി പോയി ഇന്ന് മുതൽ ഈ ലോകത്തിന് രീതിയില്ലാതെ മരണപ്പെടുന്നതെന്ന് മുദ്രാ വൈകി വിളിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു വാഹൃദമാൻ സലാം റബു ആലമീൻ സ്ലാക്കും വർഹമത്യാത്തു